ഹലോ ഗേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫിറ്റർ ട്രേഡിൻ്റെയും എക്സാമിൻ്റെ ഡേറ്റും കൺഫർമേഷൻ ഡേറ്റും ഒക്കെ വന്നിട്ടുണ്ട് ഫിറ്ററിൻ്റെ മൂന്ന് എക്സാമുകളാണ് കോമൺ ആയിട്ടാണ് മൂന്ന് എക്സാം നടക്കുന്നത് ഒരേ സിലബസ് വെച്ചിട്ട് മൂന്ന് എക്സാം കൂടി നടക്കാനായിട്ട് പോവുകയാണ് ഓക്കെ ഇവിടെ കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ളത് അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ ഫിറ്റിംഗ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് എന്നിങ്ങനെ മൂന്ന് എക്സാമുകളായിരുന്നു ഉണ്ടായിരുന്നത് അത് പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്നത് ഓക്കെ ഏപ്രിൽ പത്തൊമ്പത് വെള്ളിയാഴ്ച ഈ മൂന്ന് എക്സാമുകൾ കൂടി നടക്കുമെന്നാണ് പറയുന്നത് കൺഫർമേഷൻ കൊടുക്കുവാനുള്ള തീയതി എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണോ ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണോക്കെ അടുത്ത മാസം ഒന്നാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യും ഇരുപതാം തീയതി വരെയാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആപ്ലിക്കേഷനും കൂടി നമുക്കൊന്ന് നോക്കാം മൊത്തത്തിൽ ഈ ഒരു കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ആയിരത്തി പതിനോരായിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് ആപ്ലിക്കേഷനും ട്രേഡ്സ്മാലിലേക്ക് പതിനാലായിരത്തി നാനൂറ്റി അൻപത്തി ഒന്നുമാണ് എന്നാൽ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിലേക്കുള്ളത് അപ്ഡേറ്റ് അല്ല അത് മുപ്പത്തി ഒന്നാം തീയതി കഴിഞ്ഞിട്ടേ അതിൽ അറിയാൻ സിലബസ് നമുക്കൊന്ന് നോക്കാം സിലബസ് കൂടി നമുക്ക് കോമൺ എക്സാം ആണ് കോമൺ എക്സാം ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാനൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി എൺപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എല്ലാം കൂടി കോമൺ ആയിട്ടാണ് നടക്കാനായിട്ട് പോകുന്നത് ഓക്കെ നമ്മുടെ പ്രീവിയസ് ഇയറിലെ അതേ സിലബസുകൾ തന്നെ മാറ്റമൊന്നുമില്ല മീഡിയ ലീനിയർ മെഷർമെൻറ്റ് സ്ക്രൈബർ ഡിവൈഡർ ഡാറ്റം കാലിപ്പർ ടൈപ്സ് കാലിപ്പർ ടൈപ്സ് ടൈപ്പ് ഓഫ് മാർക്കിംഗ് പഞ്ചസ് സർഫസ് ഗേജ് വി ബ്ലോക്ക് സർഫസ് പ്ലേറ്റ് മാർക്കിംഗ് ഓഫ് ടേബിൾ ആംഗിൾ പ്ലേറ്റ് പാരൽ ആൻഡ് കോമ്പിനേഷൻ സെറ്റ് എന്നിവയാണ് ഒന്നാമത്തെ മുടികളിൽ പത്ത് മാർക്കിനുള്ളത് രണ്ടാമത്തെ മുടികളെന്ന് പറയുന്നത് ഹാ ഹാൻഡ് ടൂൾസ് ആൻഡ് മെഷറിങ് ടൂൾസ് പത്ത് മാർക്കാണ് ഹാമർ ടൈപ്പ് ഓഫ് വൈസ് സീ ക്ലാംബ് ടൈപ്പ് ഓഫ് സ്പാനർ പ്ലയർ സ്ക്രൂ ഡ്രൈവർ ടൈപ്പ് ഓഫ് സ്റ്റിയർ റൂൾസ് എന്നിവയാണ് അതിനകത്ത് അതുമാത്രമല്ല ട്രൈസ്കോർ ആൻഡ് സ്റ്റൈപ്പ് ജെന്നിക്കാലിപ്പർ സ്ട്രെയിറ്റഡ് സിസ്റ്റം ഓഫ് യൂണിറ്റ് മെഷർമെൻറ്റ് ഓഫ് ആംഗിൾസ് ആംഗുലർ മെഷറിംഗ് ഇൻസ്ട്രമെൻറ്റ് പ്രസിമി പ്രസൻ മെഷറിങ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷി മെട്രിക് എന്നിവയാണ് ആ ഒരു രണ്ടാമത്തെ മുടികളിൽ വരുന്നത് മൂന്നാമത്തെ മുടികളിൽ നിന്ന് പത്ത് മാർക്കാണ് എലമെൻറ്റ് ഓഫ് ഫയൽ കട്ട് ഓഫ് ഫയൽ ഗ്രേഡ് ഗ്രേഡ് ഷേപ്പ് ടൈപ്പ് ഓഫ് ഫയൽ നീഡിൽ ഫയൽ സ്പെഷ്യൽ ഫയൽ പിന്നിങ് ഓഫ് ഫയൽ കെയർ ആൻഡ് മെയിൻ്റനൻസ് കോൺവെക്സിറ്റി ഓഫ് ഫയൽ ഫയലിങ് ടെക്നിക്ക് ഹാർസ് ഓഫ് ഫ്രൈ ആൻഡ് ബ്ലേഡ് ടൈപ്പ് ഓഫ് ചിസൽ സ്ക്രാപ്പർ ഡ്രില്ലിംഗ് ടൈപ്പ് ഓഫ് ഡ്രില്ല് ഡ്രില്ലിംഗ് മെഷീൻ റീമർ ഹാൻഡാപ്സ് ത്രെഡിങ് ഡേസ് ഡ്രില്ലിങ് കട്ടിംഗ് സ്പീഡ് ഫീഡ് ആൻഡ് ആർ പി എം ഡ്രിൽ ഹോൾഡിംഗ് ഡിവൈസസ് കൗണ്ടർ സിംഗിങ് റേഡിയസ് ഓർ ഫില്ലറ്റ് ഗേജ് ഫിലർ ഗേജ് ഗ്രൈൻഡിങ് സ്റ്റാൻഡേർഡ് ഗ്രൈൻഡിങ് വീല് മാർക്കിംഗ് സിസ്റ്റം ഓഫ് ഗ്രൈൻഡിംഗ് മെഷീൻസ് ഓക്കെ അപ്പം അടുത്തത് നോക്കാം ഇപ്പോൾ ഈ സിലബസ് എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ തീർക്കാമെന്ന് വിചാരിച്ച് പോകരുത് നമുക്കിനി ഏപ്രിൽ മാസമാണ് ഓക്കെ ഏപ്രിൽ മാസം എക്സാം വരികയാണ് സോ മാർച്ച് മാസം കൊണ്ട് എങ്ങനെയായാലും ഈ ഒരു ടോപ്പിക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി വലിയ ടൈമില്ല പത്ത് മൊട്യൂളാണുള്ളത് പത്ത് എന്ന് പറയുമ്പം പെട്ടെന്ന് തീർന്നു പോ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് കരുതരുത് കുറേ ടൈം എടുത്ത് തന്നെ വേണം റിവിഷനൊക്കെ നന്നായിട്ട് ചെയ്ത് വേണം പോകാൻ വേണ്ടിയിട്ട് സോ പ്രിസിഷൻ ഇൻസ്ട്രമെൻ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് അടുത്ത എന്ന് പറയുന്നത് പ്രിസിഷൻ ഇൻസ്ട്രുമെൻറ്റ് മൈക്രോമീറ്റർ ഡയൽ കാലിപ്പർ വെർണിയർ കാലിപ്പുറം വെർണിയർ ഗേജ് ടൈപ്പ് വർക്കിംഗ് വർക്കിംഗ് പ്രിൻസിപ്പൾ വെർണിയർ ബിയർ പ്രൊട്ടാക്ടർ കംപ്രേറ്റർ മെഷറിംഗ് എറർ ഗേജസ് ടൈപ്പ് സ്ലിപ്പ് ഗേജ് ആംഗിൾ ഗേജ് സൈൻ ബാർ ജിഗ് ആൻഡ് ഫിക്സർ ലിമിറ്റ് ആൻഡ് ഫിറ്റ് ഇൻ്റർചേഞ്ചബിലിറ്റി ടോളറൻസ് അലവൻസ് ഷാഫ്റ്റ് ആൻഡ് ഹോൾ ബേസ് സിസ്റ്റം ഇതൊക്കെയാണ് അപ്പം ഇതൊരു ഷാഫ്റ്റ് ഇൻ്റർചേഞ്ചിലിറ്റി ടോളറൻസ് അലവൻസ് ഷാഫ്റ്റ് ഹോൾ ബേസിസ് ഇതൊക്കെ ഇതൊക്കെയെന്നൊക്കെ പറയുന്നത് നല്ല രീതിയിൽ വൈഡായിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നോക്കാനായിട്ടുള്ളൊരു ഏരിയ ആണ് ഓക്കെ അതായത് ഫാസ്റ്റനർ ആൻഡ് പവർ ട്രാൻസ്മിഷൻ എന്നുള്ളതാണ് അവിടെ ടൈപ്പ് ഓഫ് സ്ക്രൂ ത്രഡ് ഫാസ്റ്റനർ കീബോർഡ് വാഷർ സ്റ്റഡ്സ് സ്ക്രൂസ് ക്വാർട്ടർ പിൻസ് കപ്പ് സർക്കിൾസ് സോൾഡറിംഗ് ബ്രാസിംഗ് റിവറ്റിംഗ് ടൈപ്പ് ഓഫ് റിവറ്റ് ഡിഫക്റ്റ് റിവറ്റിംഗ് ടാപ്പർ സ്പ്രിങ് ബെൽറ്റ് ആൻഡ് ബെൽറ്റിംഗ് ബെൽറ്റ് പാസ്സിംഗ് സ്ലിപ്പ് ഗ്രിപ്പ് ക്രൗണിംഗ് ഡ്രസ്സിങ് ടൈപ്പ് ഓഫ് ഗിയർ ക്ലച്ചസ് ബിയറിംഗ് ടൈപ്പ് ബിയറിംഗ് മെറ്റീരിയൽ തുടങ്ങിയവയാണ് അവിടെ നിന്ന് നമുക്കുള്ളത് അനുശേഷം മെറ്റൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നതാണ് സോ ഇതൊന്ന് നിങ്ങൾ ഒന്ന് നോക്കിയേക്കാം മെറ്റൽ ഹീറ്റർ ട്രീറ്റ്മെൻറ്റ് പിന്നെ ഫോർജിങ് എന്ന് പറയുന്ന ടോപ്പിക്കുണ്ട് ഉണ്ട് ഫോർജിങ് ഫോർജിങ് എന്ന് പറയുന്ന ടോപ്പിക്ക് നിലവിലെ ഐ ടിയുടെ ടെക്സ്റ്റിൽ ഇല്ലാത്തൊരു ടോപ്പിക്കാണ് ഓക്കെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യുന്നവരാ ശ്രദ്ധിക്കുക അടുത്തത് ഷീറ്റ് ചീറ്റിമരൽ വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഷീറ്റ് ശീറ്റിമരൽ വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്കുണ്ട് വെൽഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ടോപ്പിക്കുന്നത് പത്ത് മാർക്കുണ്ട് പിന്നെ ലേ പത്ത് എന്ന് പറയുന്ന ടോപ്പിക്കുന്ന പത്ത് മാർക്കുണ്ട് സോ ഇത് എനിക്ക് എൻ്റെ അടുത്ത് സിലബസ് ചോദിച്ചവർക്കൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ തവണത്തെ ട്രേഡ്സ്മാൻ്റെ സിലബസ് ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രേഡ്സ്മാൻ്റെ സിലബസ് ആണ് സോ അതേ സിലബസ് തന്നെയാണ് സെയിം സിലബസ് തന്നെയാണ് സോ അത് വെച്ച് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയവർക്ക് ഒരു ടോപ്പിക്ക് ഒഴിവാക്കേണ്ടതില്ല ഒരു ടോപ്പിക്കും ആഡ് ചെയ്യേണ്ടതില്ല പൂർണ്ണമായിട്ടും അതേ ടോപ്പിക്ക് തന്നെയാണ് കഴിഞ്ഞ പാ പ്രാവശ്യത്തെ പാലക്കാടിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് തൊണ്ണൂറ് എബോ ആയിരുന്നു തൊണ്ണൂറ് ആയിരുന്നു വേക്കൻസി കുറച്ച് കുറവുണ്ടായിരുന്നു സോ ഇവിടെയും കേരള ട്രാൻസ് കേരള വാട്ടർ ട്രാൻസ്പോർട്ടിലേക്കായിരുന്നാലും വാട്ടർ അതോറിറ്റിയിലായിരുന്നാലും വേക്കൻസി വളരെ കുറവാണ് ആകെ ഒരു പതിനാല് വേക്കൻസി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ്സ്മാൻ ഫിറ്റിങ്ങിലേക്ക് മാത്രമാണ് സോ കട്ട് ഓഫ് കുറയുവാണെന്നുണ്ടെങ്കിൽ അതിൽ മാത്രമായിരിക്കും കുറയാനുള്ള സാധ്യതയുള്ളത് ബാക്കി എല്ലാത്തിനും എപ്പോഴും വരുന്ന രീതിയിലുള്ള കട്ട് ഓഫ് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ कूदल वीडियो चाल सबक्राइब थैंक यू